എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലൊന്ന് തിളച്ചതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിത് നല്ല കട്ടിയിലാണ് വേണ്ടതെങ്കിൽ രണ്ടാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ചൂട് മാറിയതിന് ശേഷം കഴിക്കാവുന്നതാണ് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടി ആയിക്കോളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇത്ര കട്ടി വേണമെങ്കിൽ രണ്ടാം പാലിൻ്റെ അളവ് കുറച്ചാൽ മതി സാധാരണയായിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവുന്ന രീതിയിൽ കുറച്ച് ലൂസാക്കിയിട്ടുണ്ടാക്കിയതാണേ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്